ഹായ് ഫ്രണ്ട്സ്, സ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒണിയൻ പക്കോടയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നോക്കട്ടെ എങ്ങനെ ചെയ്യാം, നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് ഒണിയൻ പക്കോട ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് വലിയ സൈസ് സവാള തന്നെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സവാള എടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കണം അതിനനുസരിച്ച് സവാള കൂടുതലെടുക്കുക. സവാള ഇതേപോലെ ഞാൻ നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് സവാള നന്നായിട്ട് ഒന്നാൽ തിരുമ്പി കൊടുക്കുക. നന്നായിട്ട് തന്നെ തിരുമ്പി കൊടുക്കുക. തിരുമ്പി കൊടുക്കുമ്പോൾ സ്ലൈസസിൽ നിന്നൊക്കെ അല്ലികളൊക്കെ അടർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് കൈ വെച്ച് ഇതേപോലെ നന്നായിട്ടാണ് മിക്സാക്കി കൊടുക്കുക. ഇവിടെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്പി കൊടുത്തപ്പോൾ അതിൻ്റെ അല്ലികളൊക്കെ ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ ആയിക്കിട്ടണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചും പച്ചമുളകും കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മൂന്ന് പച്ചമുളക് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചും കറിവേപ്പിലയും കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. അതേപോലെ ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി വീണ്ടും നമുക്ക് നന്നായിട്ട് തിരുമ്പി കൊടുക്കുക. അതേപോലെ ഈ പച്ചമുളകും ഇഞ്ചും എല്ലാം കൂടി നന്നായിട്ട് സവാളയിൽ തിരുമ്പി കൊടുക്കണം. അപ്പോൾ ഈ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. അപ്പോൾ അതുവരെ കുറച്ച് നന്നായിട്ട് തന്നെ തിരുമ്പി കൊടുക്കുക. നന്നായിട്ട് നമുക്ക് തിരുമ്പി കൊടുക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് സവാള എന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ആയി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് തിരുമ്പി കൊടുക്കുക. കടവേ കൈ വെച്ച് നന്നായിട്ട് തിരുമ്പിയിട്ട് ആ സവാള എന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കടലമാവ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർക്കണ്ട. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് കുഴച്ച് നോക്കുമ്പോൾ എനിക്ക് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കടലമാവ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും രണ്ട് ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം നാല് ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് അപ്പോൾ നന്നായി തിരുമ്പി കൊടുക്കുക. അതിലൊട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. സവാള തന്നെ ഇറങ്ങി വന്നിട്ട് വെള്ളമാണ്, വീണ്ടും വെള്ളം ചേർത്തിട്ടില്ല. അതേപോലെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് ഉപ്പ് കറക്റ്റ് ആട്ടോ, ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സവാളൊക്കെ നന്നായി നനഞ്ഞ് കിട്ടിയിട്ട് ഈ സവാളൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ പാകത്തിന് മാത്രമേ നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്ക് ദോര ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ പെട്ടെന്നായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളി നുള്ളിയിട്ടാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്ന പോലെയല്ല, ഞങ്ങൾ പക്കോറ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഉള്ളി നുള്ളിയിട്ടിട്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് കൂട്ടിയൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗമായി ഞങ്ങൾക്ക് മറിച്ചിട്ട് വെക്കാം. നല്ല ഗോൾഡൻ കളറായ പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ അതായത് നമ്മളെ പക്കോറൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ട് ഇത്ര ആയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരിയിട്ട് മാറ്റി വെക്കാം. അതേപോലെ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പക്കോറ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മുഴുവനായിട്ട് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഫ്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാലുമണിച്ചാടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കഴിച്ചിട്ടുള്ള സംഭവം തന്നെ ആവും. അപ്പോൾ തട്ടുകടന്നൊക്കെ കഴിച്ചിട്ടുള്ളത് തന്നെ ആവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തട്ടുകടയെന്നുള്ള അതേപോലെ തന്നെ ആയി കിട്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത് നമുക്ക് ഇതേപോലെ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.